പോർത്തുഗൽ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് പൊളിക്കണോ? ഈ ചോദ്യം കുറച്ചു നാളുകളായി സാമൂഹിക മാധ്യമങ്ങളിലും ചില പ്രാദേശിക ചാനലുകളിലും വാർത്തകളായി എത്തിക്കഴിഞ്ഞു. എം എൽ എ പി വി അൻവറിന്റെ ഒത്താശയോടെ പാടം നികത്തിയാണ് ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് എന്നാണ് വ്യാപകമായ ആക്ഷേപം. ചില സംഘടനകൾ വരികയും ബസ് സ്റ്റാൻഡിനെ തകർക്കാൻ ഗൂഢമായ ലക്ഷ്യത്തോടെ പരിശ്രമിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന അന്വേഷണമാണ് ഇ4 ന്യൂസ് നടത്തുന്നത്. പോത്തുകൽ പഞ്ചായത്തിലെ മനോഹരമായ ഈ ബസ് സ്റ്റാൻഡ് പൊളിക്കുമോ? പോത്തുകൽ പഞ്ചായത്തിന് മുന്നിലായി ബസ് സ്റ്റാൻഡ് 2014 മാർച്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2018 ബസ് സ്റ്റാൻഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന ആളുകളുടെ കുറെ നാളുകളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു പാതയായിരുന്നു തുറന്നു വീണത്. എന്നാൽ ബസ് സ്റ്റാൻഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തപ്പോൾ മുതൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഞെട്ടിക്കുളത്ത് ബസ് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. അതെല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ വിവാദങ്ങൾ തലപൊക്കിയിരിക്കുന്നത്. പി വി അൻവർ എംഎൽഎയും വ്യവസായിയും ചേർന്ന് 2.5 ഏക്കറോളം പാടം നികത്തുകയും അതിൽ ബസ് സ്റ്റാൻഡും അനുബന്ധ കെട്ടിടങ്ങളും പടുത്തുയർത്തി എന്നതാണ് ഇപ്പോഴത്തെ വിവാദം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചില പ്രാദേശിക വാർത്താ ചാനലുകളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇ4 ന്യൂസ് അന്വേഷണത്തിന് ഇറങ്ങിയത്. എന്നാൽ ചില ആളുകളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകാനുള്ള കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്താണ് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ വിഷയമായിട്ട് പറയാൻ? ഞാനിവിടെ ഒരു സ്ഥലത്ത് നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ള എന്താ വെച്ചാൽ, പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഷംസുദ്ദീന് പിന്നെ തോമസ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഇവിടെ കൂടിയുണ്ട്. ഇവിടെ പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ട് നമ്മളെ റൂമിലും നമ്മുടെ ഷോപ്പിലൊക്കെ വന്നുകൊണ്ട് ഇത് പൊളിക്കണം, ഇത് പൊളിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞോളി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഭീഷണിയുണ്ടായിരുന്നു. കാരണം അത് മാം ഒരു ഇതായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാണ് അവർ ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ള വെച്ചാൽ, ഞങ്ങൾ ലക്ഷക്കണക്കിന് ഉറപ്പ് ലോൺ എടുത്തിട്ട് തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളാണ്. ഇതൊരു സുപ്രഭാതത്തിൽ ഇവർ ഒന്ന് പൊളിക്കണം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വേക്കിലുള്ള ആധികാരികൾ എന്താ മനസ്സിലാവണത്. ഇവരൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഷംസുദ്ദീൻ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പുള്ളി എ സി പി പണി എടുത്ത ആളാണ്. ഈ തോമസ് എന്ന് പറയുന്ന ആളെ മകളാണ് ഇതിൻ്റെ എഞ്ചിനീയർ. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഇതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ആൾ പറഞ്ഞത് ഞങ്ങൾക്ക് അവരായിട്ട് സാമ്പത്തികപരമായിട്ട് ഒരു ഇടപാടില്ല എന്നുള്ളതാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയ ആൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന് അതിനെ ഒരു മറയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ബിൽഡിങ് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വയൽ നികത്തിയതാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നാടിൻ്റെ വികസനത്തിൽ നിന്ന് തുരങ്കം വെക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിതിൽ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ആളുകൾ വന്നുകൊണ്ട് ഇവിടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ട് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാൽ നമ്മൾ അനുവദിക്കില്ല. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ശക്തമായി അതിനെതിരെ പോരാടും. നേച്ചർ പ്രൊട്ടക്ഷൻ എന്ന പേരിലുള്ള സംഘടനയാണ് ഇപ്പോൾ വിവാദവുമായി രംഗത്തെത്തിയത്. 2.5 ഏക്കറോളം വരുന്ന പാടം വാങ്ങിക്കുകയും ഫുട്ബോൾ കളിക്കാനായി വിട്ടുനൽകുകയും തുടർന്ന് പാടം മണ്ണടിച്ച് നിരത്തുകയുമായിരുന്നു എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരികൾ ഇപ്പോൾ നടത്തുന്നത്. പെട്ടെന്ന് കോംപ്ലക്സ് പൊളിക്കുമെന്നും മറ്റും പറയുന്നത് വല്ലാത്ത മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. എന്താണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് വിഷയമായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ വാർത്തകളൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പൊ എന്തോ എന്താണ് നിങ്ങളെ പ്രതികരണം എന്നുള്ളതാണ്? ബസ് സ്റ്റാൻഡിന്റെ ഇത് നാടിന്റെ ഒരു വികസനമായിട്ട് ഞങ്ങൾ കാണുന്ന സാധനം ഇത് ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അയാൾക്കിപ്പോ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിൽ അവിടെ വന്നിട്ട് ഇത് പൊളിക്കണം, ഇത് പാടത്താണ്, അവിടെയാണ്, ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പിന്നെ കോട്ടയ്ക്ക് തന്നു, അതിൽ എടക്കരന്ന് വേറെ എവിടെ നിന്നോ തിരുവനന്തപുരത്തുള്ളതിനൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ പൊളിക്കണം എന്നുള്ളത്. ഓർക്ക് ഇതിലെന്താ സാമ്പത്തിക പണി, ഓലൊക്കെ ഇതിൽ പണിയെടുത്തോ, ആ പണിയെടുത്ത ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓലെ അങ്ങനെ തീർക്കുക. അല്ല, ഈ നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും വേണ്ടി വന്നൊരു വികസന പരിപാടി ഇപ്പോത്തന്നെ ലാഗപ്പാടുള്ള വികസനം, ആ വികസനത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി കാട്ടും ഓല് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പാടത്താണ് എന്നാണ്. ഈ പോത്തെല്ലാം കാട് കിടക്കണം മുഴുവൻ ഈ ഒരേ നമ്പറിലുള്ള ഈ ഭൂമിയിലാണ്. ഇതിനായിട്ട് ഒരു പ്രത്യേക ഒരു പരിപാടിയായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യ പിന്നെ അതിൻ്റെ പ്രകൃതി സംരക്ഷണ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നു പറയാം. അവരിവിടെ വന്നിട്ട് ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ കള്ളുടിയന്മാരാണ്, ഞങ്ങൾ കള്ളുടിയന്മാരാണ് പറഞ്ഞിട്ടൊക്കെ ഒരു വാർത്ത വിട്ടിട്ടുണ്ട്. ഈ വാർത്ത ഞങ്ങളൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. ഞങ്ങളെന്താ കള്ളുടിച്ചായിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളോട് ഒരു തെറ്റായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അവരോട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അത് മനസ്സിലാക്കാതെ ജനങ്ങളോടൊന്നും ചോദിക്കാതെ ഓല് ഇവലോട് കായ് വാങ്ങിയിട്ടോ പൈസ വാങ്ങിയിട്ടോ ഏതെങ്കിലും നിലക്ക് ഓല് വന്ന് കാട്ട് ഓല് തോന്നിയമാരോട് കാട്ടണമാണോ? പ്രകൃതി എന്ന് പറഞ്ഞ് പ്രകൃതി സംരക്ഷിക്കാൻ നമുക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ നമ്മളെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. അന്ന് വിചാരിച്ചാൽ വികസനം വേണ്ടെന്നൊക്കെ പറ്റുമോ?
ആ വികസനത്തിന് തരംഗം വെക്കാൻ വേണ്ടി എവിടെ കിടക്കണം, എടവണപ്പാറ എവിടെ കിടക്കണ ആളാക്കോടോ, എടവണപ്പാറ മുതൽക്ക് പണിക്കരപ്പുറായി വരെ യാസീംപാടം തന്നെ പാടം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ആ പാടം മുഴുവൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് മുതൽക്ക് മൊത്തം ബിൽഡിംഗ് അല്ലേ. അയാളെ കാലിൻ്റെ ചുവട്ടിലുള്ള സാധനം പൊളിക്കാൻ ഇതില്ലാതെ അയാൾ പിന്നെ ഇവിടെ വന്നിട്ട് ഈ പോത്തലിൽ ഉൾഗ്രാമത്തിൽ എവിടുന്നോ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ഇവിടെ ഒരു വികസനം കൊണ്ടുവന്നതിനെ പറ്റി തുരങ്കം വെക്കാൻ വേണ്ടി വന്ന എന്താ ഇതിനൊക്കെ അർത്ഥമുള്ളത്? തോന്നിയ മാതിരി എല്ലാവരും ചെയ്യുന്നു. വികസനത്തിന് എതിരെ നിൽക്കുന്നവരാണ് കോംപ്ലക്സിന് എതിരെ നിൽക്കുന്നത് എന്നാണ് ഇവരുടെ ആക്ഷേപം. പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ പോത്തുകലിലെ ബസ് സ്റ്റാൻഡ് തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് നടക്കുന്നത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനെ ഈ പോത്തല് വിഷയമായിട്ടേ, അതിലിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പേരൊക്കെ പരാമർശിച്ചു എന്നാണ് നമ്മൾ വാർത്ത കണ്ടത്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ചോദിച്ചാൽ ഞങ്ങളിവിടെ ഇലക്ട്രിക് ഷോപ്പ് നടത്തുകയാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ. അപ്പോൾ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് ഇവിടെ ഇത് പൊളിക്കുകയാണ്, നിങ്ങളൊക്കെ മാറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു, നിങ്ങളാരാണ് ചോദിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അതിൽ ഈ ബിൽഡിങ്ങിൻ്റെ പണിയെടുത്ത കോൺട്രാക്റ്റാണ് ഒന്ന്, പിന്നെ ഒന്ന് ഇതിൻ്റെ എ സി പി വർക്ക് എടുത്ത ഷംസുദ്ദീൻ, ഒരാള് പിന്നെ ഇതിൻ്റെ ഈ പ്ലാൻ വരച്ച എഞ്ചിനീയറുടെ അച്ഛൻ തോമസ്, വേറെ ഏതൊരു പിന്നെ ഇടവണ്ണപ്പാറ നിന്ന് ഏതൊരു കഞ്ഞിക്കോയെ ഏറ്റൊരാൾ അതിൽ അങ്ങോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു ഇത് പൊളിക്കണം മറ്റേതാക്കും വർഷം. അതായത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ പിന്നെ വർഷത്തിൽ ഒരു വർഷത്തിന് എഗ്രിമെൻ്റ് എഴുതി റൂം എടുത്താണ്, നിങ്ങളിങ്ങനെ ഇത് വന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം ചോദിച്ചത്. അതിൽ അങ്ങോട്ട് തട്ടിക്കയറി, അതിൽ ഞങ്ങൾ അങ്ങോട്ട് തട്ടിക്കയറി എന്ന് മാത്രമല്ല പിന്നെ വാർത്ത കാണുന്നത് ഇതിൽ കുറേ ആളുകൾ മദ്യപിച്ചിട്ടായിരുന്നു സംസാരിച്ചു എന്നൊക്കെ വന്നു വാർത്ത വന്നു. ഞങ്ങളിവിടെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, ഇത് ഞങ്ങൾക്ക് വളരെ ഒരു മോശമായ രീതിയിൽ ഇവിടെ സംസാരം നടന്നിട്ടുണ്ട്, നിങ്ങൾ മദ്യപിച്ചിട്ടാണ് അവിടെ വർത്താനം പറഞ്ഞത്. ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ ഇനി ഒരു കാർഡ് കൂടി പറയാനുള്ളത്, ഈ കഞ്ഞിക്കോയനെയോ ഈ മറ്റേ സംസുദ്ധിയും അങ്ങോട്ട് പോത്തലേക്ക് വന്ന അവനെ കയ്യും കാലും ഞാൻ തല്ലി കുടിക്കും. അല്ല, ഇതിൽ നിങ്ങളെ പേരൊക്കെ എടുത്ത് പരാമർശിച്ചു? പേരെടുത്ത് പരാമർശിച്ചു പറഞ്ഞാൽ ഇവിടെ വർത്താനം പറഞ്ഞില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ മൂന്നാള്. അപ്പൊ ആളുകൾക്ക് അറിയാലോ, കാരണം ഞങ്ങളെ ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്ന ആളുകളാണ്, ഞങ്ങളാണ് അവരായിട്ട് സംസാരിച്ചത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഒരു കൊല്ലം പിന്നെ എഗ്രിമെന്റ് എഴുതിയിട്ട് റൂം വാടകയ്ക്ക് എടുത്താണ്, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഇത് പൊളിക്കുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരാണോ ചോദിച്ചു, അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഷംസുദ്ദീനാണ്. ഷംസുദ്ദീൻ ഇവിടെ എ സി പി വർക്ക് എടുത്ത ആളാണ്, കോൺട്രാക്ടർ ഒരാളാണ്, പിന്നെ മറ്റാൾ എഞ്ചിനീയർ അച്ഛനാണ് തോമസ്. ഇവരൊക്കെ എന്നാണ് പരിസ്ഥിതി സ്നേഹം തുടങ്ങിയത്? ഇതിവിടെ പിന്നെ തറട്ട് മുകളിൽ പൊന്തി ആൾക്കാർ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോഴും അവർക്ക് പരിസ്ഥിതി സ്നേഹം വന്നത്? ഇതൊക്കെ വ്യാജമായിട്ട് യഥാർത്ഥ പരിസ്ഥിതി പ്രവർത്തകരെ വലയിലാക്കി അവർക്ക് പെരുദോഷം വരുത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാം, ഒരു വിധത്തിൽ ക്യാഷ് കിട്ടാൻ. ഈ കഞ്ഞിക്കോൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇടവണ്ണപ്പാറൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ബിൽഡിംഗ് ഓണർമാരിൽ നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ നേച്ചർ പ്രൊട്ടക്ഷൻ എന്ന സംഘടന ബസ് സ്റ്റാൻഡിൽ വൻ അഴിമതികൾ നടന്നിരുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു. പോത്തുകൽ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളോട് കോംപ്ലക്സ് അടച്ചുപൂട്ടുമെന്നും പൊളിക്കുമെന്നും പറയുന്നതായി ഇവർ ആരോപിച്ചു. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിയമകാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് വേണ്ടത് എന്ന് വ്യാപാരികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ പോത്തുകൽ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ ഇ4 ന്യൂസ് പുറത്തുകൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, പോത്തുകൽ.